സംസ്ഥാന മോഷണ കേസുകളിലെ പ്രതികളായ കൊപ്ര ബിജു, കടക്കൽ പ്രവീൺ, സഹായ് സലീം തുടങ്ങിയ കുപ്രസിദ്ധ പ്രതികളെയാണ് കൊളത്തൂർ പോലീസ് ഇന്ന് പിടികൂടിയത്. തിരുവനന്തപുരത്തും കൊപ്പത്തും പെരിന്തൽമണ്ണ അമ്മിനിക്കാടും വെങ്ങാടുമാണ് അവസാനമായി ഇവർ മോഷണം നടത്തിയത്. പഴുതുടച്ച അന്വേഷണത്തിലൂടെയാണ് ഇവരെ പിടികൂടിയത്. അതിവിദഗ്ധമായി മോഷണവും ഭവനഭേദനവും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കൊപ്ര ബിജു എന്ന രാജേഷിനെയും സംഘത്തെയുമാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മോഷണം നടത്തിയത് ബിജുവിന്റെ സംഘമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നിരവധി കേസുകളിൽ പോലീസ് പിടികിട്ടാ പുള്ളികളായി പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞുവരുന്ന കൊപ്ര ബിജുവും കടക്കൽ പ്രവീണും മോഷണത്തിനു വേണ്ടിയാണ് ഒത്തുകൂടുന്നത്. ആലുവ പെരിങ്ങാലയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും ബിജുവിനെ പിടികൂടിയതും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള വാടക വീട്ടിൽ ഒളിവിൽ താമസിച്ചു വരുന്ന കടക്കൽ പ്രവീണിനെ പിടികൂടാനായതും കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ്. ചെറിയൊരു സൂചന ലഭിച്ചാൽ പോലും തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിലേക്ക് ഒളിവിൽ പോകുന്ന പ്രതികൾക്ക് അവിടെയുള്ള കഞ്ചാവ് ലോബികളുമായി അടുത്ത ബന്ധമാണ്. പോലീസ് തിരിച്ചറിയാതിരിക്കാൻ ഓരോ മോഷണവും നടത്തുന്നത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ്. ബൊലേറോ പിക്കപ്പ്, കാറുകൾ, ടാറ്റ എയ്സ് വാഹനങ്ങളിലാണ് കവർച്ചയ്ക്ക് വരുന്നത്. മുൻകൂട്ടി പറയാതെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ബിജുവും പ്രവീണും വണ്ടിയിൽ കയറുന്നത്. ഓരോ മോഷണത്തിനു ശേഷവും സംഘം മോഷണം മുതൽ പങ്കുവച്ച് ഒളിവിൽ പോകും. ആഡംബര ഫ്ളാറ്റുകളിലാണ് താമസിക്കുന്നത്. ഓരോ മോഷണം നടത്തിയതിനു ശേഷവും വാഹനങ്ങളിൽ മാറ്റം വരുത്തും. പിടിക്കപ്പെട്ടാൽ ജാമ്യത്തിനായി ജാമ്യക്കാരെയും മറ്റും നേരത്തെ വൻ തുക കൊടുത്ത് തയ്യാറാക്കി വെക്കാറുണ്ട്. ആധുനിക കവർച്ചാ ഉപകരണങ്ങളുടെ വൻ ശേഖരമാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത്. രാജേഷ് എന്ന കൊപ്ര ബിജുവിന്റെ പേരിൽ 15 കേസുകളിൽ അറസ്റ്റ് വാറണ്ടും കടക്കൽ പ്രവീണിന്റെ പേരിൽ തമിഴ്നാട് നാഗർകോവിൽ ഉൾപ്പെടെ 5 വാറണ്ടും നിലവിലുണ്ടെന്ന് പോലീസ് പറയുന്നു. കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെങ്ങാട് എന്ന സ്ഥലത്തുള്ള ഒരു വീട് രാത്രി സമയത്ത് കുത്തി തുറന്ന് അവിടുന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ച കേസിലെ 3 പ്രതികളെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് അനുബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നും ഈ പ്രതികള് പെരിന്തൽമണ്ണ അമ്മിനിക്കാടുള്ള ഒരു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയിട്ടുണ്ടെന്നും കൊപ്പത്തുള്ളൊരു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയിട്ടുണ്ടെന്നും തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടിൽ മോഷണം നടത്തിയതായും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികള് സംസ്ഥാനത്തൊട്ടാകെ നിരവധി കേസുകളിലുള്ള ആളുകളാണ്. അവര് ജയിലിൽ നിന്ന് ഇറങ്ങി പല സ്ഥലങ്ങളിലായി താമസിച്ച് രാത്രികാലങ്ങളിൽ വാഹനങ്ങളെടുത്ത് ആളൊഴിഞ്ഞ വീടുകളിൽ ലൊക്കേറ്റ് ചെയ്ത് അവിടെ വീടിൻ്റെ മുൻവശം വാതിൽ കുത്തി തുറന്ന് സ്വർണ്ണവും പണവും മോഷ്ടിക്കുന്നതാണ് ഇവരുടെ രീതി. ധാരാളം ഏതാണ്ട് 60 കേസുകളിലെ പ്രതിയായ ബിജു, കൊപ്ര ബിജു എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. അതേപോലെ തന്നെ 40 കേസുകളിലെ പ്രതിയായ പ്രവീണ്, ഇവർക്ക് വേണ്ടി ഇവരുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സലീം എന്നീ 3 നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും അന്വേഷണത്തിനും തെളിവെടുപ്പ് നടത്തുന്നതിനുമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് IPS അറിയിച്ചു.